പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 12 13 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. സൈഡ്സ് എ ബി ആൻഡ് ബി സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി നമുക്കൊന്ന് വരയ്ക്കാം. ദിസ് ഈസ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? മീഡിയൻ എ ഡി ഉണ്ടല്ലേ. അതായത് എ എന്ന വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ബി സിയുടെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. എ ഡി ഈസ് ദ മീഡിയൻ. പിന്നെന്താണ്, ആർ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ് പി ക്യു ആൻഡ് ക്യു ആർ ആൻഡ് മീഡിയൻ പി എം ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പോൾ ഇനി അടുത്ത ഒരു ട്രയാങ്കിളും കൂടെ ഉണ്ട്, ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആർ മീഡിയൻ പി എം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ പിയിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സായ ക്യു ആറിലേക്കിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ. അപ്പോൾ പി എം ഇസ് എ മീഡിയൻ. ഇതിൽ എന്തൊക്കെയാണ് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? എ ബിയും ബി സിയും എ ഡിയും പി ക്യുവിനും ക്യു ആറിനും പി എമ്മിനും പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ബി പി ക്യുവിന് പ്രൊപ്പോർഷണലാണ്, ബി സി അതായത് ഈ ബി സി ക്യു ആറിന് പ്രൊപ്പോർഷണലാണ്, മീഡിയൻ എ ഡി പി എമ്മിന് പ്രൊപ്പോർഷണലാണ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ പി ക്യു ആറിന് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഈ സൈഡും ഈ സൈഡും ഈ ബി സി ഫുള്ളുമാണ് നമുക്ക് പ്രൊപ്പോർഷണലാണ് എന്ന് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എ സി നമുക്കില്ല, എ സിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സിമിലർ ആണ് എന്ന് പറയായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് എ ബി സിയുടെ രണ്ട് സൈഡുകളേ ഉള്ളൂ, എ ബിയും ബി സിയുമേ ഉള്ളൂ, പി ക്യുവും ക്യു ആറും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡുകളുണ്ട്. ഇനി ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളായ ആംഗിൾ ബിയും ആംഗിൾ ക്യുവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാം? ഇത് എസ് എ എസ് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പറയാം. ഓക്കെ, ഇല്ലെങ്കിൽ രണ്ട് ആംഗിൾസ് വേണം. എ ബി സിയുടെയും പി ക്യുവറിൻ്റെ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് പറയാൻ നമുക്കില്ല അല്ലേ. എസ് 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 പറയാൻ മൂന്ന് സൈഡ്സ് ഇല്ല, രണ്ട് സൈഡേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? എ ബിയും എ ഡിയും ബി സിയും ഇതിൻ്റെ പി ക്യുവും ക്യു ആറും പി എമ്മും. അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ പി ക്യു എമ്മും സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അതിനകത്തു നിന്ന് നമുക്ക് ഈ ആംഗിൾസ് കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഗിവണും ടു പ്രൂവ് എഴുതണം. ഗിവൺ നിങ്ങൾ എഴുതേണ്ടത് സൈഡ് എ ബി ആൻഡ് ബി സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആർ പ്രൊപ്പോർഷണൽ ടു സൈഡ് പി ക്യു ആൻഡ് ക്യു ആർ ആൻഡ് മീഡിയൻ പി എം റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെയാണ് നിങ്ങളിതിൻ്റെ ഗിവൺ എഴുതേണ്ടത്, ടു പ്രൂഫ് എഴുതേണ്ടത്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ഇനി നമുക്ക് പ്രൂഫ് എഴുതാം. അപ്പോൾ നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട് എ ബി ബി സി എ ഡി പി ക്യു ക്യു ആർ പി എമ്മിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ബി ബൈ പി ക്യു ഇസ് ഇക്വൽ ടു ബി സി ബൈ ക്യു ആർ ഇസ് ഇക്വൽ ടു എ ഡി ബൈ പി എം. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ചെയ്തിരിക്കുന്നത് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും അല്ലേ. നമുക്ക് ഗിവണാണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ബി ഡിയും പി ക്യു എമ്മും സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ബി ഡി ബൈ ക്യു എം എന്ന് കിട്ടണം. അപ്പോൾ ബി ഡി ബൈ ക്യു എം എന്ന് കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഹിൻറ്റ് തന്നിട്ടുണ്ട് എ ഡിയും പി എമ്മും മീഡിയൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മീഡിയൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു, ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബി സിയുടെ മിഡ് പോയിൻറ്റിലേക്കാണ് മീഡിയൻ ഡി വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ബി ഡി ഈസ് ഇക്വൽ ടു ഡി സി, അതായത് ബി സിയെ ഡി രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബി സിയുടെ ഹാഫ് എടുത്താൽ നമുക്ക് എന്തെഴുതാം? ബി ഡി എന്ന് എഴുതാം. അതേപോലെ ക്യു ആറിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് ക്യു എം എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹാഫ് എടുക്കുന്നു. അപ്പോൾ എ ബി ബൈ പി ക്യു ഈസ് ഇക്വൽ ടു ഹാഫ് ബി സി ബൈ ഹാഫ് ക്യു ആർ ഈസ് ഇക്വൽ ടു എ ഡി ബൈ
പി എം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ബൈ പി ക്യു ഈസ് ഇക്വൽ ടു ഹാഫ് ബി സി എന്താണ്? ബി ഡി. ബി ഡി ബൈ ഹാഫ് ക്യു ആർ ഈസ് ക്യു എം ഈസ് ഇക്വൽ ടു എ ഡി ബൈ പി എം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്നെടുക്കാം. ഇവിടെ ഇത് വരാൻ കാരണം എന്താണ്? റീസണും കൂടെ എഴുതണം. ഡി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബി സി ആൻഡ് എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ക്യു ആർ. മിഡ് പോയിൻ്റ് ഓഫ് ക്യു ആർ റീസൺ നിങ്ങൾ എഴുതിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, എ ബി ബൈ പി ക്യു, ബി ഡി ബൈ ക്യു എം, എ ഡി ബൈ പി എം. ഇതേത് ട്രയാങ്കിളിൻ്റെയാണ്? ഈ ട്രയാങ്കിളിൻ്റെ എ ബി ഡിയുടെയും പി ക്യു എമ്മിൻ്റെയും മൂന്ന് സൈഡുകളും എന്താണ് എന്ന് നമുക്ക് കിട്ടി? പ്രൊപ്പോർഷണലാണ് എന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെയർഫോർ ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എം ബൈ എസ് 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 സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. അപ്പോൾ എസ് 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 സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എങ്കിൽ നമുക്ക് എന്തു പറയാം? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സിമിലർ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു എന്ന് നമുക്ക് പറയാം. ദെയർഫോർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു ബൈ സി പി സി ടി. സി പി സി ടി വഴി ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു എന്നിവിടെ കിട്ടി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിൾ എ ബി സിയും ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആറിൽ നമുക്ക് എന്തൊക്കെ അറിയാം? എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ. ഇത് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എഴുതാം. എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ. രണ്ട് സൈഡുകളുടെ റേഷ്യോ ഈക്വലാണ് എന്ന് നമ്മളിവിടെ എഴുതി. ഇനി ഈ രണ്ട് സൈഡുകൾക്കും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ബിയും ആംഗിൾ ക്യു. അടുത്തത് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു. നമുക്ക് എന്ത് പറയാം? എസ് എ എസ് വെച്ചിട്ട് പറയാം അല്ലേ. എ ബിയുടെയും ബി സിയുടെയും ഇൻക്ലൂഡഡ് ആംഗിളാണ് ആംഗിൾ ബി. അപ്പോൾ എസ് എ എസ്. ദെയർഫോർ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ബൈ എസ് എ എസ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. ഉണ്ടല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹിൻഡിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ഡി ഈസ് എ പോയിൻ്റ് ഓൺ ദ സൈഡ് ബി സി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി സച്ച് ദാറ്റ് ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ സി ഷോ ദാറ്റ് സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി. ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ബി സി എന്ന സൈഡിലെ ഒരു പോയിൻ്റ് ആണ് പോയിൻ്റ് ഡി. അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ എ ബി സി വരയ്ക്കുന്നു. ബി സിയിലെ ഒരു പോയിൻ്റ് ആണ് പോയിൻ്റ് ഡി. ആംഗിൾ എ ഡി സി, അതായത് ഈ ആംഗിളും ആംഗിൾ ബി എ സി ഈ ആംഗിളും ഈക്വലാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി. അപ്പോൾ ഈ സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് സൈഡ്സുകളുടെ റേഷ്യോ ഈക്വലാണ് എന്ന് നമ്മൾ എടുത്തിട്ടാണ് ഇതിനെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്കിവിടെ ഹിൻറ്റ് തന്നിട്ടുണ്ട്, എ ഡി സിയും ബി എ സിയും ഈക്വലാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്രയാങ്കിൾ എടുക്കാം? എ ഡി സി വരുന്ന ഈ ട്രയാങ്കിൾ എടുക്കാം, അതായത് സി ഡി എ എടുക്കാം. അതേപോലെ ബി എ സി വരുന്ന ആ ട്രയാങ്കിൾ ബി എ സിയും നമുക്ക് എടുക്കാം. ഇനി ഒരാംഗിളിലൂടെ കിട്ടിയാൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഒരു പെയർ ആംഗിൾ സീക്വലാണ് എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള ആംഗിളാണ് ആംഗിൾ സി. ഇതുകൂടെ എഴുതിക്കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗിവണും ടു പ്രൂവും നിങ്ങൾ എടുത്തെഴുതുക. ഗിവൺ ഇവിടെ എന്താണ്? ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ
ബി എ സി ആണ് ഗിവൺ ചെയ്തിട്ടുള്ളത്. ടു പ്രൂവ് സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി. അത് രണ്ടും നിങ്ങൾ എഴുതിക്കോണം. ഇനി പ്രൂഫ് എഴുതാം. ഇൻ ട്രയാങ്കിൾ ബി എ സി ആൻഡ് ട്രയാങ്കിൾ സി ഡി എ എന്തൊക്കെ ഗിവൺ ചെയ്തിട്ടുണ്ട്? ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി. ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ നിങ്ങളിവിടെ സി ഡി എക്ക് പകരം എ ഡി സി എന്ന് തന്നെ എഴുതിക്കുക കേട്ടോ, എ ഡി സി. ഓക്കെ, അപ്പോൾ ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി. ഇനി എന്താണ്? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി കോമൺ. അപ്പോൾ രണ്ട് പേർ ആംഗിൾ സി ക്കലാണ് എന്ന് കിട്ടിയല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെയർഫോർ ട്രയാങ്കിൾ ബി എ സി സിമിലർ ടു ട്രയാങ്കിൾ എ ഡി സി. ബി എ സി എ ഡി സിക്ക് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം. സിമിലർ ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സി എക്ക് നമുക്കിവിടെ എ സി അല്ല സി എ ആണ് വേണ്ടത്, അപ്പോൾ സി എ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ സി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൈഡ് എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൈഡ് സി ഡി ആണ്. അതായത് സി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് സി ഡി ആണ്. അപ്പോൾ സി എ ബൈ സി ഡി ഈസ് ഈക്വൽ ടു ഇനി എന്താണ്? സി ബി. നമുക്ക് വേണ്ട സൈഡുകൾ നോക്കുക കേട്ടോ. സി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് സി എ ആണ്. അപ്പോൾ സി ബി ബൈ സി എ ഉണ്ടല്ലോ. സി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നത് സി ഡി ആണ്. അതേപോലെ സി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നത് സി എ ആണ്. രണ്ട് ട്രയാങ്കിളിലും ഈ സി എ കോമൺ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ട്രയാങ്കിൾ ബി എ സിയിലും സി എ ഉണ്ട്, ട്രയാങ്കിൾ എ ഡി സിയിലും സി എ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് രണ്ടിടത്തും സി എ വന്നത്. ഇനി നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? സി എ ഇൻറ്റു സി എ, സി എ ഇൻറ്റു സി എ ഈസ് ഈക്വൽ ടു എന്ത് വരും? സി ബി ഇൻറ്റു സി ഡി. ദാറ്റ് ഈസ് സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സുകളുടെ റേഷ്യോ ഈക്വലാണ് എന്ന് എഴുതിയിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വലാണ് എന്ന് എഴുതുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.